ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കട്ടെ. അങ്ങനെ ഇന്നത്തെ ട്രേഡിംഗ് ദിവസം അവസാനിച്ചു. ജനുവരിയിലെ നാലാമത്തെ ട്രേഡിംഗ് ദിവസം, അല്ലെങ്കിൽ ജനുവരിയിലെ നാലാമത്തെ സെഷൻ, കണ്ടിന്യൂസ് ആയിട്ടുള്ള നാലാമത്തെ സെഷനാണ് മാർക്കറ്റിൽ മൂവ്മെൻറ്റ് കാണുന്നത്. അതായത് ഇന്നും ഏകദേശം 120 പോയിൻ്റ് ഉയർച്ചയോട് കൂടിയാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെൻസെക്സിലും ഏകദേശം 367 പോയിൻ്റ് ഉയർച്ചയോട് കൂടി തന്നെയാണ് ഇന്ന് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. വിദേശ ധനകാര്യ സ്ഥാപനങ്ങളും ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങളും വീണ്ടും ഇന്നും ബൈങ് മോഡിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. 336 കോടി രൂപയുടെ ബൈങ് ആണ് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ന് മാർക്കറ്റിൽ നടത്തിയത്. ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 1271 കോടി രൂപയുടെ ബൈങ് നടത്തിയിരിക്കുന്നു. നാളെ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ വീക്കിലി എക്സ്പയറി കൂടിയാണ്, ഈ വർഷത്തെ ആദ്യത്തെ എക്സ്പയറി കൂടിയാണ് നാളെ വരുന്നത്. കൂടുതലായിട്ടും കാണുന്നത് കൂടുതൽ ഷോർട്ട് പൊസിഷൻസ് ബിൽഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അവർ റിക്കവറിക്കുള്ള ചാൻസ് തന്നെയാണ് കാണുന്നത്. 17,750 to 17,800 തന്നെയാണ് വളരെ ശക്തമായിട്ടുള്ള സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുള്ളത്. അതുപോലെ തന്നെ 18,000 ആണ് ആദ്യത്തെ റെസിസ്റ്റൻസ്. അതേസമയം 17,950, ഇന്നലെ നമ്മൾ പറഞ്ഞ 17,900 to 17,950 എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ഓണാണെന്നാണ്. ഇന്നും 17,944 വരെ നിഫ്റ്റി വന്നിട്ടുണ്ടായിരുന്നു. സോ ആദ്യം നമ്മൾ നോക്കേണ്ടത് 17,950 മുകളിൽ നിഫ്റ്റിക്ക് ക്ലോസ് ചെയ്യാൻ, അല്ലെങ്കിൽ ആദ്യം ക്ലോസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. 17,800 to 17,750 താഴെ വരുന്ന നിഫ്റ്റിക്ക് മാത്രമാണ് ചെറിയ വീക്ക്നെസ് ഫീൽ ചെയ്യാൻ സാധ്യത. അല്ലാതപ്പോൾ 17,950 ആദ്യത്തെ ഒരു ഹർഡിൽ റെസിസ്റ്റൻസ്, അതിനുശേഷം 18,000 to 18,040 മുകളിൽ നിഫ്റ്റി സ്റ്റേബിൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഷോർട്ട് കവറിംഗ് റാലി നിഫ്റ്റിയെ 18,200 വരെ കൊണ്ടുപോകാനുള്ള ശക്തി ഇപ്പോൾ കാണുന്നു. US മാർക്കറ്റ് മിക്സ്ഡ് ക്യൂ ആണ്, വളരെയേറെ പോസിറ്റീവ്നെസ് ഇല്ല, ഒരു മിക്സ്ഡ് ക്യൂ ടു നെഗറ്റീവ് ആണ്. അതുപോലെ തന്നെ ഏഷ്യൻ മാർക്കറ്റും ചെറിയ നെഗറ്റീവോട് കൂടിയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ നാളെ നമ്മൾ ഡോ ജോൺസിൻ്റെ, ഇന്ന് SGX നിഫ്റ്റി മൈനസിലായിരുന്നു ഓപ്പൺ ചെയ്തത്, പക്ഷേ ഇന്ത്യൻ മാർക്കറ്റ് പോസിറ്റീവായിട്ട് ഓപ്പൺ ചെയ്തു. തോന്നുന്നു നാളെ ഡോ ജോൺസിൻ്റെ ആദ്യത്തേത്. ബോണ്ട് യീൽഡ് US വർദ്ധിച്ചിട്ടുണ്ട്. സോ ഒരു ചെറിയ കൺസേൺ. അതുപോലെ തന്നെ ഇന്ത്യയിൽ കോവിഡ് കേസുകൾ വർദ്ധിച്ചു വരുന്നതായിട്ട് കാണുന്നു. ഇത് ചിലപ്പോൾ മാർക്കറ്റിൽ ചെറിയൊരു സെൻറ്റിമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്തേക്കാം. കാരണം നമ്മൾ ഓൾറെഡി 4 ദിവസത്തെ റാലി എടുത്ത് നിൽക്കുന്ന ഒരു മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ ചെറിയ ഡാറ്റകൾക്കനുസരിച്ചിട്ട് മാർക്കറ്റ് ചെറിയ റിയാക്ഷൻസ് കണ്ടേക്കാം. സോ തീർച്ചയായിട്ടും എക്സ്പയറി വീക്ക് ആയതുകൊണ്ട് തന്നെ, എക്സ്പയറി ഡേ ആയതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ മൊമെൻറ്റുകൾ പ്രതീക്ഷിക്കണം. പ്രത്യേകിച്ചും ഷോർട്ട് ബിൽഡപ്സ് ഒരുപാട് കാണുന്നത് കൊണ്ട് തന്നെ ആ ഒരു ഷോർട്ട് കവറിംഗ് റാലി ചിലപ്പോൾ മാർക്കറ്റിനെ കുറച്ച് അപ്സൈഡിലേക്ക് കൊണ്ടുവരാനുള്ള പ്രാപ്തി നേടിയെടുത്തേക്കാം. സോ കൃത്യമായിട്ടുള്ള ലെവലുകൾ ഇതാണ്: 18,040 മുകളിൽ, 18,200 വരെയുള്ള ക്ലോസിംഗ് റേഞ്ച്, 17,750 താഴെ നിഫ്റ്റിക്ക് ചെറിയ വീക്ക്നെസ്, 750 to 800 ആദ്യത്തെ സപ്പോർട്ടായിട്ട് നിഫ്റ്റിക്ക് വർദ്ധിക്കാം, 17,950 ആദ്യത്തെ റെസിസ്റ്റൻസ്, 18,000 മുകളിലുള്ള റാലി ശ്രദ്ധിക്കണം. സോ എനിവേ, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ന്യൂസുകൾ. നാളെയും തീർച്ചയായിട്ടും സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻസ് മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇന്നും IT സ്റ്റോക്കുകളിൽ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. നേരെ മറിച്ച് ബാങ്കിങ് ഫിനാൻഷ്യൽ സ്റ്റോക്കുകളിൽ നിന്ന്, പ്രത്യേകിച്ചും IT സ്റ്റോക്കുകളിലാണ് ഇന്ന് ബുക്കിംഗ് കണ്ടത്. നേരെ മറിച്ച് ഫിനാൻഷ്യൽ സ്റ്റോക്സുകൾ, ബാങ്കിങ് സ്റ്റോക്കുകൾ, ചില പെർട്ടിക്കുലർ സെക്ടർ സ്റ്റോക്കുകളിൽ നിന്ന് കൃത്യമായിട്ടുള്ള ബൈങ് നടക്കുന്നതായിട്ട് കണ്ടു. സോ FIIs കണ്ടിന്യൂസ് ആയിട്ട് ബൈങ് വരുന്നതോടുകൂടി തന്നെ FIIsന്റെ ഫേവറേറ്റ് സ്റ്റോക്കുകളിൽ ശ്രദ്ധ കൂടുതൽ കേന്ദ്രീകരിക്കുന്നതായിട്ട് കാണാൻ സാധിച്ചു. FIIsന്റെ ഏറ്റവും ഫേവറേറ്റ് സ്റ്റോക്സ് ആയിട്ട് HDFC ബാങ്ക്, അതുപോലെ തന്നെ HDFC എന്നീ സ്റ്റോക്കുകളിലും, അതുപോലെ തന്നെ ശ്രീറാം ട്രാൻസ്പോർട്ട്, അപ്പോളോ ഹോസ്പിറ്റൽ, ജുബിലൻറ്റ് ഫുഡ്, ഇൻഫോഹെഡ്സ്, PVR, ടെലി ടീം ലീസ്, ഇങ്ങനെയുള്ള കമ്പനികൾ, മണപ്പുറം, ഈവൻ മണപ്പുറം അടക്കം 35% FIIs ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കുകളാണ്. സോ ഇത് FIIsന്റെ ഫേവറേറ്റ് സ്റ്റോക്കുകളിൽ ബൈ വരാനുള്ള സാധ്യത മാർക്കറ്റ് ഓൾറെഡി കാണുന്നുണ്ട്. ഇൻവെസ്റ്റേഴ്സ് അതിൻ്റെ നേരെ തിരിയുന്നതായിട്ട് കാണുന്നു. പക്ഷേ PVR പോലുള്ള സ്റ്റോക്കുകൾ കൊറോണ കാരണം ഈ ഒരു ബിസിനസ്സിൻ്റെ ചെറിയ ഒരു ഡൾനെസ് ആണ് അവർ ബൈങ് മടിച്ചു നിൽക്കുന്നത്. അല്ലാതെ ശ്രീറാം ട്രാൻസ്പോർട്ട്, അപ്പോളോ ഹോസ്പിറ്റൽ, ജുബിലൻറ്റ് ഫുഡ്, ഇവിടെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ FIIsന്റെ ഹോൾഡിംഗ് ഉള്ള, HDFC ബാങ്ക് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഹോൾഡിംഗ്സ് ഉള്ള സ്റ്റോക്കുകൾ, അവിടെയൊക്കെ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഭാരതിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഭാരതിയുടെ റീസ്ട്രക്ചറിങ്, അതായത് കഴിഞ്ഞ ഏപ്രിൽ അനൗൺസ് ചെയ്തിരിക്കുന്ന റീസ്ട്രക്ചറിങ് ഫോമാറ്റ് അവർ വർക്ക് ചെയ്യുന്നില്ല, അത് ഡ്രോപ്പ് ചെയ്യുകയാണെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി 4 വെർട്ടിക്കലായിട്ടാണ് കമ്പനി വർക്ക് ചെയ്യാൻ പോകുന്നത്: ഇന്റർനാഷണൽ ഫോർമാറ്റ്, ഇൻഫ്ര, അതുപോലെ തന്നെ ഇന്ത്യ, ഡിജിറ്റൽ എന്നീ 4 ഫോർമാറ്റുകളിൽ വർക്ക് ചെയ്യാൻ പോകുന്നു. അതുപോലെ തന്നെ കമ്പനിയുടെ സബ്സിഡിയറികളായിട്ടുള്ള ടെലിസോണി, അതുപോലെ തന്നെ മെജൽ നെറ്റൽ, അതുപോലെ തന്നെ DTS ടെലി, ഇങ്ങനെയുള്ള 3 കമ്പനികളെയും എയർടെലിലേക്ക് ലയിപ്പിക്കാനുള്ള പദ്ധതികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ DTH അടക്കമുള്ള, ഭാരതി ടെലി അടക്കമുള്ള, DTH സർവീസ് അടക്കമുള്ള കമ്പനികൾ ഭാരതിയുടെ മെയിൻ ബിസിനസ്, അതായത് ഭാരതി എയർടെലിൽ ലയിക്കും എന്നാണ് കമ്പനി അറിയുന്നത്. ഇപ്പോഴുള്ള ഈ ഒരു കണ്ടിന്യൂ ചെയ്യുന്ന പാറ്റേൺ തീർച്ചയായിട്ടും കമ്പനിയെ സംബന്ധിച്ചിട്ട് മുന്നോട്ടുള്ള ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഗ്രാബ് ചെയ്യാൻ പര്യാപ്തമാണ് എന്നാണ്
കമ്പനി പറയുന്നത്. അതുകൊണ്ട് തന്നെ പുതിയൊരു റീസ്ട്രക്ചറിംഗിന് ആവശ്യമില്ല. ഓൾറെഡി അത് അപ്രൂവ് ആയാണെങ്കിലും അത് ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഭാരതി എയർടെൽ വരുന്ന ദിവസങ്ങളിൽ കമ്പനി തന്നെ അവകാശപ്പെടുന്നത് ആർപു, അതായത് ആവറേജ് റവന്യൂ പെർ യൂസർ, വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഈ പറയുന്ന പുതിയ താരിഫ് ഹൈക്ക് കമ്പനിയെ കൂടുതലായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഭാരതി എയർടെലിൽ വരുന്ന ദിവസങ്ങളിൽ മോശമില്ലാത്തൊരു റാലി കാണാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത റൈസ് എക്സ്പോർട്ടേഴ്സുമായിട്ടാണ്, അരി കയറ്റുമതി ചെയ്യുന്ന കമ്പനികളുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളാണ്. ഇവിടെ ട്രേഡ് കോമേഴ്സ് അസോസിയേഷൻ്റെ ഭാഗത്തു നിന്നും ഡാറ്റ അനുസരിച്ചിട്ട് 2021 അല്ലെങ്കിൽ 2020-21 വർഷ സാമ്പത്തിക വർഷത്തിലുള്ള അരി കയറ്റുമതിയേക്കാൾ ഉയർന്ന നിലവാരത്തിലേക്ക് 2021 വർഷത്തെ, അതായത് 2021-22 വർഷത്തെ, അതായത് ഈ സാമ്പത്തിക വർഷത്തെ, ഇനിയും സാമ്പത്തിക വർഷം അവസാനിക്കാൻ 3 മാസം ബാക്കിയിരിക്കുന്നു. ജനുവരി ഇനി 2.5 മാസത്തോളം ബാക്കിയിരിക്കുന്നു. അപ്പോൾ തന്നെ ഓൾറെഡി 2020-21 വർഷ സാമ്പത്തിക വർഷത്തെ കയറ്റുമതിയേക്കാൾ കൂടി വന്നിരിക്കുന്നു എന്നുള്ള വാർത്തയാണ്. അതായത് 33% ഓൾറെഡി കഴിഞ്ഞ വർഷത്തെ കയറ്റുമതിയേക്കാൾ ഈ വർഷം കൂടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ റൈസ് എക്സ്പോർട്ടിംഗ് കമ്പനികളെ സംബന്ധിച്ചിട്ട് വരുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരുന്ന വർഷങ്ങളിലുള്ള ഡാറ്റകൾ വളരെ പോസിറ്റീവ് ആയിരിക്കും എന്നാണ് അസോസിയേഷൻ അവകാശപ്പെടുന്നത്. ഇത് പ്രകാരം LT ഫുഡ്, അതായത് റൈസ് എക്സ്പോർട്ട് ചെയ്യുന്ന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കമ്പനികൾ അവരുടെ എക്സ്പോർട്ട് റവന്യൂ പ്രകാരം നോക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് ചമൻലാൽ സെത്തിയാണ്. ചമൻലാൽ സെത്തിയുടെ 88% റവന്യൂ വരുന്നത് എക്സ്പോർട്ട് റൈസ് എക്സ്പോർട്ടിൽ നിന്നാണ്. അതുപോലെ തന്നെ എൽ ടി ഫുഡിൽ 65% വരുന്നത് ഈ പറയുന്ന എക്സ്പോർട്ട് വഴിയാണ്. മാത്രമല്ല കെ ആർ പി എല്ലിൽ 47% റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത് എക്സ്പോർട്ട് പ്രകാരമാണ്. അപ്പോൾ ഈ 3 കമ്പനികളെ സംബന്ധിച്ചിട്ട് റൈസ് എക്സ്പോർട്ട് വർദ്ധിക്കുന്നത് തീർച്ചയായിട്ടും നല്ലത് തന്നെയാണ്. പക്ഷേ ഇതൊരു പെർട്ടിക്കുലർ ബൈ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബൈ ഇതൊരു സ്റ്റോക്സ് ന്യൂ സ്പെസിഫിക് ആയിട്ടുള്ള ബൈ ആണ്. വരുന്ന വർഷങ്ങളിലും വരുന്ന സമയങ്ങൾ, വരുന്ന ക്വാർട്ടറുകളിലും ആയിരിക്കും ഈ വരുന്ന ഡാറ്റാസിൻ്റെയൊക്കെ റിഫ്ലക്ഷൻ സ്റ്റോക്കിൽ കാണാൻ സാധ്യതയായിട്ട് ഉള്ളത്. മറ്റു പ്രധാനപ്പെട്ട വന്നിരിക്കുന്നത് ബിസിനസ് അപ്ഡേറ്റുകളാണ്. അതായത് എ യു സ്മോൾ ഫിനാൻസ്, അതുപോലെ തന്നെ ബന്ധൻ ബാങ്ക്, ഇങ്ങനെയുള്ള ന്യൂ ജനറേഷൻ ബാങ്കുകളുടെ ബിസിനസ് അപ്ഡേറ്റുകൾ വന്നത് വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. കാരണം എ യു സ്മോൾ ബാങ്കിൻ്റെ ഇയർ ഓൺ ഇയർ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ഫിഗേഴ്സ് നോക്കുകയാണെങ്കിൽ വളരെ പോസിറ്റീവായിട്ട് തോന്നി. കാരണം അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് AU Small Bank 26.3% ഉയർന്ന് ഏകദേശം 1,81,300 crore അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റായിട്ട് വന്നിരിക്കുന്നു. ലോൺ ഗ്രോത്ത് ഏകദേശം 23.3%, വളരെ പോസിറ്റീവായിട്ടൊരു കാര്യം. കാരണം ഫെഡറൽ ബാങ്കിൻ്റെയൊക്കെ 8-12% ഉള്ളിടത്താണ് AU Small Bank 23% ലോൺ ഗ്രോത്ത് കാണിക്കുന്നത്. ഡെപ്പോസിറ്റ് റേറ്റും 26.3% ഉയർച്ച ഡെപ്പോസിറ്റ് റേറ്റിലും വന്നിരിക്കുന്നു. സോ നല്ലൊരു ഫിഗറാണ് AU Small Bank ഫിനാൻഷ്യൽ സംബന്ധിച്ച് ബിസിനസ് അപ്ഡേറ്റ്സ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് 6% to 7% ആ കമ്പനിയുടെ ഷെയർ ഇന്ന് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് വന്നത്. അതുപോലെ ബന്ധൻ ബാങ്കിൻ്റെ ബിസിനസ് അപ്ഡേറ്റും വളരെ പോസിറ്റീവായിട്ട് വന്നു. ഡെപ്പോസിറ്റ് റേറ്റ് 19%. സോ ഇതൊന്നും ഈ ഒരു സ്റ്റോക്കുകൾ ബൈ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിസിനസ് അപ്ഡേറ്റുകൾ വന്നിരിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് തന്നെ ക്വാർട്ടർ റിസൾട്ട് വരാനുള്ള സാധ്യത, നല്ല റിസൾട്ടുകൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ സ്വിംഗ് ക്രൈറ്റീരിയ ആണോ അല്ലെങ്കിൽ ഡേ ട്രേഡിനെ പറ്റിയതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം സ്റ്റോക്ക് റിയാക്ട് ചെയ്തത് ന്യൂസിനനുസരിച്ചാണ്. ഇപ്പോൾ അവ കൃത്യമായിട്ടുള്ള ടെക്നിക്കൽ അനാലിസുകളോ ഫണ്ടമെൻ്റൽ അനാലിസുകളോ നോക്കിയിട്ട് മാത്രമാണ് നോക്കുക. പക്ഷേ ഈ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നത് ഈ ബന്ധൻ ബാങ്കുകളും അതുപോലെ തന്നെ AU Small Bank ടെക്നിക്കലി ഫിനാൻസ് നോക്കുകയാണെങ്കിൽ ലെവലുകൾ നോക്കാൻ ഞാൻ നോക്കിയിട്ടില്ല, ട്രാക്ക് ചെയ്തിട്ടില്ല. പക്ഷേ കൂടുതൽ വർഷങ്ങളിലേക്ക് നമുക്ക് എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ പറ്റുമായിരിക്കാം. ഇതുപോലുള്ള ഒരു ഫണ്ടമെൻറ്റൽസ് ഉണ്ടായിരുന്ന കമ്പനിയായിരുന്നു RBL ബാങ്കും. പക്ഷേ പെട്ടെന്ന് വന്നിരിക്കുന്ന കോർപ്പറേറ്റ് ഗവർണൻസ് ഇഷ്യൂ കമ്പനിയെ തകർത്ത് കളഞ്ഞു എന്ന് പറയാം. സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചെറിയ രീതിയിലൊരു ഭയമാണ് ബന്ധൻ ബാങ്ക് അടക്കമുള്ള സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് പറഞ്ഞ് പഠിപ്പിക്കാൻ. സോ എനിവേ, സ്റ്റോക്ക് ന്യൂ സ്പെസിഫിക്, അതായത് ക്വാർട്ടർലി റിസൾട്ട് പ്രകാരം പോസിറ്റീവാണ്. Q3 റിസൾട്ട് നല്ല രീതിയിൽ വരാനുള്ള സാധ്യതകളാണ് കാണുന്നത്. സോ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളായിട്ട് കാണുന്നത്. നാളെയും മാർക്കറ്റ് എക്സ്പയറി ഡേ ആയതുകൊണ്ട് തന്നെ കുറച്ച് വോളറ്റൈലായിട്ടുള്ള സെഷൻ ആയിരിക്കും. ലെവലുകൾ നോക്കുക. 18,000 NFT സ്റ്റേ ചെയ്യുകയാണെങ്കിൽ ബജറ്റും എഫക്റ്റ് കൂടി വരാനുണ്ട്. കാരണം കൂടുതലായിട്ടുള്ള ബജറ്റിംഗ് ഇൻഫർമേഷൻസ് പുറത്തേക്ക് വരും. ഇനി ബജറ്റ് റിലേറ്റഡ് സെക്ടറുകളിൽ ഇൻഫ്ലുവൻസ് വരും. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിനായിരിക്കും കൂടുതൽ ചാൻസസ് കാണുന്നത്. സോ മാർക്കറ്റ് അപ്ഡേറ്റ്സുകൾക്കും ഞങ്ങളുടെ സ്വിംഗ് സജഷൻസിനുമായിട്ട് ഞങ്ങളുടെ മാർക്കറ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. പ്ലേ സ്റ്റോറിലും ആൻഡ്രോയിഡിലും പ്ലേ സ്റ്റോറിലും ലഭ്യമാണ്. സോ നിങ്ങൾക്ക് അതിനുള്ള ഡിസ്ക്രിപ്ഷൻ ലിങ്കുകൾ വഴി നിങ്ങൾക്ക് അതിൻ്റെ പ്രൊസീജിയർ ഫോളോ ചെയ്ത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതിൽ സ്വിംഗ് ഈസ് കിങ് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് സ്വിംഗ് സജഷൻസും അതുപോലെ തന്നെ ഞങ്ങളുടെ മാർക്കറ്റ് അപ്ഡേറ്റ്സുകളും ലഭിക്കുന്നതാണ്. ഓക്കെ, പിന്നെ ഞങ്ങളോടൊപ്പം ഡിമാറ്റ് അക്കൗണ്ടുകൾ തുറക്കാൻ താല്പര്യമുള്ളവരെ സംബന്ധിച്ചിട്ട് ഡിസ്ക്രിപ്ഷനിലെ ലിങ്കുകൾ ഉപയോഗിച്ച് ഡിമാറ്റ് അക്കൗണ്ടുകൾ അപ്പോർട്ട് ചെയ്യാവുന്നതാണ്. അതുവഴി നിങ്ങളൊരു ടെലിഗ്രാം ഗ്രൂപ്പിലേക്കും നിങ്ങളുടെ സംശയം നിവൃത്തിക്കായിട്ടുള്ള ടെലിഗ്രാം ഗ്രൂപ്പിലേക്കും നിങ്ങൾ എൻ്റർ ചെയ്യപ്പെടുന്നതാണ്. സോ ഇതാണ് പ്രധാനപ്പെട്ടതായിട്ട് പറയാനുള്ളത്.
നാളെ മാർക്കറ്റ് ഒരു അപ്സൈഡ് തന്നെ പ്രതീക്ഷിക്കുന്നു ഇന്ത്യൻ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് യുഎസ് മാർക്കറ്റിൽ ചെറിയൊരു ഡോ ഫ്യൂച്ചറിൽ ചെറിയൊരു ഇടിവ് ആയിരുന്നു സോ ഇപ്പോഴും ചെറിയൊരു ഫ്ലാറ്റ് നെഗറ്റീവ് തന്നെയാണ് യുഎസ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത് സോ നാളെ ഓപ്പൺ ചെയ്യുന്നതും 950 എന്ന് പറയുന്ന 17950 എന്ന് പറയുന്നത് തന്നെയാണ് നമ്മുടെ ആദ്യത്തെ ഹഡിൽ എന്ന് പറയുന്നത് അതിനുശേഷം മാർക്കറ്റ് ചിലപ്പോൾ പിറകോട്ട് വന്ന് ചിലപ്പോൾ ഒരു ഷോർട്ട് കവറിങ്ങിൻ്റെ സമയത്ത് ഒരു വോളറ്റിലിറ്റി കാണിക്കാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ടും കാണുന്നത് സോ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ടത് വീണ്ടും ഈ സമയത്തും ഏതൊരു വോളറ്റിലിറ്റി സമയത്തും വീണ്ടും പറയുന്നു നമുക്ക് വളരെ ശക്തമായിട്ട് വാങ്ങാൻ കഴിയുന്ന സ്റ്റോക്കുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ LNT പോലുള്ള സ്റ്റോക്കുകളാണ് ഇന്നും LNT യെ സംബന്ധിച്ചിട്ട് വാർത്തകൾ വന്നിട്ടുണ്ട് ഇന്നും LNT യെ സംബന്ധിച്ചിട്ട് ഓർഡർ ബുക്ക് ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ് ഓർഡർ ബുക്ക് കിട്ടിയിരിക്കുന്നു അല്ലെങ്കിൽ ഓർഡർ കിട്ടിയിരിക്കുന്നു എന്നൊരു വാർത്ത സോ ഇതൊക്കെ തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് സോ നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം നല്ലൊരു ട്രേഡിംഗ് ദിവസം ആശംസിക്കുന്നു കാണുന്നതുവരെ നന്ദി